الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب، ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين، وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب، وأقام الصلاة وآتى الزكاة، والموفون بعهدهم إذا عاهدوا، والصابرين في البأساء والضراء وحين البأس، أولئك الذين صدقوا أولئك هم المتقون. صدق الله. أيها الناس، اتقوا الله. അല്ലാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും ശരിയായ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ ഒളിഞ്ഞതും തെളിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളിലും പുലർത്താനും പാലിക്കാനും പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും നേർവഴിയിൽ നയിക്കുകയും ഇരുലോകങ്ങളിലും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ നേരത്തെ ആറ് ഹക്കുകളെ സംബന്ധിച്ചുള്ള ചില വിവരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ വിശദമായി വിശദീകരിച്ചത്, ഒന്ന് ഹക്കുൽ ഹയാ, ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട ഹക്കുകൾ. രണ്ടാമത്തത് ഹക്കുൻ നസൽ, മനുഷ്യ സമൂഹവുമായും അതിലെ ഓരോ വിഭാഗവുമായും ഓരോ ഐഡന്റിറ്റിയുമായും ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ടതും പുലർത്തേണ്ടതുമായ ഹക്കുകൾ. ഇതിൽ മൂന്നാമത്തെ വിഷയം നമ്മൾ പരാമർശിച്ചു തുടങ്ങിയിട്ടില്ല, അത് ഹക്കുൽ മാലാണ്. എന്ന് പറയുമ്പോൾ അത് സമ്പത്തുമായി ബന്ധപ്പെട്ട ഹക്കുകളാണ്. ഇതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പായി ഇസ്ലാമിന്റെ സാമ്പത്തിക ഉപദേശങ്ങൾ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. അതത്രയും വിശാലമായിട്ട് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടതില്ല. എന്നിരുന്നാൽ പോലും അതിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചെറിയൊരു ആമുഖം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് കരുതുകയാണ്. അതിന്റെ ഭാഗമായി ചെറിയൊരു താരതമ്യം. അത് ലോകസാഹിത്യത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന ഒരു ഫ്രഞ്ച് നോവലാണ് ലെ മെറാബിൾ. അത് വിക്ടോർ യൂഗോ എന്ന മഹാസാഹിത്യകാരൻ രചിച്ചിട്ടുള്ള നോവലാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടേ രണ്ട് സർഗാത്മക സാഹിത്യങ്ങൾ വായിക്കാൻ മാത്രമേ അവസരമുള്ളൂ എങ്കിൽ അത് ഒന്ന് വിക്ടോർ യൂഗോയുടെ ലെ മെറാബിളും രണ്ടാമത്തത് ദസ്തേവ്സ്കിയുടെ ബ്രദേഴ്സ് കരമസോവുമായിരിക്കണം എന്ന് പറയാറുണ്ട്. അത്രമേൽ സാഹിത്യ ലോകത്ത്
മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ലേ മിറാബിൾ എന്ന ഈ കൃതി. അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ തന്നെ പറയുന്നൊരു വർത്തമാനമുണ്ട്. ലോകത്ത് എപ്പോഴെല്ലാം ദാരിദ്ര്യമുണ്ടോ, എപ്പോഴെല്ലാം സ്വന്തം വയറ് പുലർത്തുന്നതിനു വേണ്ടി ഉടുമുണ്ടഴിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരാകുന്നുണ്ടോ, എപ്പോഴെല്ലാം എവിടെയെല്ലാം പുസ്തകങ്ങളില്ലാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തടയപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം പുതപ്പില്ലാതെ ആളുകൾ തണുത്ത് വിറയ്ക്കുന്നുണ്ടോ, അവിടെയെല്ലാം അപ്പോഴെല്ലാം ഈ പാവങ്ങൾ എന്ന പുസ്തകം വായിക്കപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്രയും വലിയൊരു ആത്മവിശ്വാസം ഒരു ഗ്രന്ഥകാരൻ തന്റെ പുസ്തകത്തെക്കുറിച്ച് പ്രകടിപ്പിച്ചതായിട്ട് വേറെവിടെയും കണ്ടിട്ടില്ല. ആ പാവങ്ങൾ എന്ന നോവലിലെ ചില പ്രമേയങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉദ്ബോധനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പരിശോധിക്കുകയാണ് ഹക്കുൽമാൽ എന്ന വിഷയത്തിന്റെ ആമുഖമായി ഇവിടെ ചെയ്യുന്നത്. ഈ നോവല് വളരെ ബൃഹത്തായ ഒരു നോവലാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ടും വളരെ ബൃഹത്തായ നോവലുകളാണ്. അതിൽ പരാമർശിക്കുന്ന പ്രമേയങ്ങൾ അത് ഓരോന്നായി പരിശോധിച്ചാൽ, ഒന്നാമത്തേത് ദാരിദ്ര്യത്തിന്റെ ഒരു ചാക്രികത സിസ്റ്റം, സൈക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് ക്രിമിനലൈസേഷൻ ഓഫ് ദി പൂവർ. അതോടൊപ്പം തന്നെ ദരിദ്രരായിട്ടുള്ള ആളുകൾ ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നു. ഈ ഭാഗത്ത് ഈ തീം വിശദീകരിക്കണമെങ്കിൽ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഷാങ് വാൽജാൻ, ജീൻ വാൽജീൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതാറുള്ള, ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായ ഒരു ഉച്ചാരണം അതാണ്, ഷാങ് വാൽജാൻ കുടുംബം പുലർത്താൻ പെങ്ങളുടെയും കുട്ടിയുടെയും പട്ടിണി മാറ്റുവാൻ വേണ്ടി ഒരു റൊട്ടി മോഷ്ടിച്ചു. അതൊരു ക്രൈമാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു ക്രൈം. അതേസമയം ഈ ക്രൈമിന്റെ പേരിൽ 19 വർഷത്തെ തടവ് ശിക്ഷക്കാണ് ആ കൌമാരക്കാരൻ വിധിക്കപ്പെട്ടത് എന്നുള്ളതാണ് ആ നോവലിൽ പറയുന്നത്. അതിനിടയിൽ ജയിലിൽ ചാടുന്നുണ്ട്. ജയിലിൽ ചാടിയ ജീൻവാൽ ജീനെ, അല്ലെങ്കിൽ ഷാങ് വാൽ ഷാങ്ങിനെ പിടികൂടാൻ വേണ്ടി മാത്രം വല്ലാതെ മെനക്കെടുന്ന ജാവിയർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും അതിൽ കാണാം. പോലീസ് ഉദ്യോഗസ്ഥൻ സിസ്റ്റത്തിന്റെ പ്രതീകമാണ്. പലപ്പോഴും ചാപ്ലിന്റെ സിനിമകളിലൊക്കെ നമ്മളൊരു പോലീസുകാരനെ കണ്ടിട്ടുണ്ടാവും. എല്ലായ്പ്പോഴും പോലീസുകാരൻ അവിടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പോഴങ്ങനെയാണ് സിസ്റ്റത്തെ, അല്ലെങ്കിൽ ജനവിരുദ്ധമായിട്ടുള്ള സിസ്റ്റത്തിന്റെ ജനവിരുദ്ധതയെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസുകാരനെയാണ് പലപ്പോഴും പ്രതീകമായിട്ട് അവതരിപ്പിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ജാവിയർ എന്ന പോലീസുകാരൻ ഇയാളുടെ പിന്നാലെയാണ്. ഇയാൾ പിന്നെ പല വഴിയിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്, നമ്മുടെ വിഷയം അതല്ല. അപ്പൊ 19 വർഷത്തെ തടവ്, യഥാർത്ഥത്തിൽ അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ഇവിടെ സിസ്റ്റമിക് പോവർട്ടി എന്നൊരു സംഭവമുണ്ട്. അതായത് വ്യവസ്ഥാപിതമായൊരു ദാരിദ്ര്യം. ദാരിദ്ര്യത്തെ ആര് നിർമ്മിക്കുന്നു? ദാരിദ്ര്യത്തിൽ നിന്നാണ് ക്രൈം ഉണ്ടാകുന്നത്. അതായത് ദാരിദ്ര്യം ക്രൈമിന്റെ ഒരു സോഴ്സാണ്, സ്രോതസ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്രൈമല്ല, മറിച്ച് ദാരിദ്ര്യമാണ് യഥാർത്ഥത്തിൽ പ്രതിചേർക്കപ്പെടേണ്ടതെങ്കിൽ ആ ദാരിദ്ര്യത്തെ ആരാണ് സൃഷ്ടിക്കുന്നത് എന്ന ഒരു വിഷയമാണ് ഷാങ് വാൽ ഷാങ്ങിന്റെ ജീവിതത്തിലൂടെ വിക്ടോറിയോഗോ പരിശോധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ വളരെ വിചിത്രമാണ്. പലപ്പോഴും യേശുക്രിസ്തുവിന്റെ ഒരു പ്രബോധനം ബൈബിളിൽ കാണാം. അദ്ദേഹം സമുദായ നേതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ കടുക് ചോരുന്നതറിയും പക്ഷെ ആന ചോരുന്നതറിയില്ല, കടുക് ചോരുന്നതറിയും പക്ഷെ ആന ചോരുന്നതറിയില്ല. ഉത്ബുദ്ധതയെ സംബന്ധിച്ച് അഭിമാനിക്കാറുള്ളവരാണ് നമ്മൾ മലയാളികൾ. പക്ഷെ ഇതേ കേരളത്തിലാണ് വിശപ്പ് കാരണം ഒരല്പം അരിമോഷ്ടിച്ചതിന്റെ പേരിൽ മനോരോഗിയായ ഒരു ദളിത് ചെറുപ്പക്കാരൻ തല്ലിക്കൊല്ലപ്പെട്ടത്, വളരെ ബ്രൂട്ടലായ സ്വഭാവത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. അതേസമയം വലിയ അമ്പലം വിഴുങ്ങികളും വലിയ കൊള്ളക്കാരുമൊക്കെ സസുഖം ജനങ്ങളുടെ ആരാധ്യ കഥാപാത്രങ്ങളായിക്കൊണ്ട് ഇവിടെ വാഴുന്നുമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പൊ കടുക് ചോരുന്നത് നമ്മളറിയും, പക്ഷെ ആന ചോരുന്നത് അറിയില്ല. മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളായിട്ടുള്ള ആഹാരം, ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായവയൊക്കെ ഒരു വിഭാഗത്തിന് മാത്രമായി പരിരക്ഷിക്കപ്പെടുകയും അവർക്കത് പരിരക്ഷിക്കാൻ വേണ്ടി, അവർക്കത് ഉറപ്പുവരുത്താൻ വേണ്ടി ബഹുഭൂരിഭാഗം പട്ടിണിയിലേക്കും അനാരോഗ്യത്തിലേക്കും വിദ്യാഭ്യാസ നിരക്ഷരതയിലേക്കും ഒക്കെ തള്ളപ്പെടുകയും ചെയ്യും. ഇങ്ങനൊരു സിസ്റ്റത്തെയാണ് നമ്മളും അറിഞ്ഞോ അറിയാതെയോ പരിപാലിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ സന്ദർഭത്തിൽ മനുഷ്യരുടെ
ഒരു മാനസികാവസ്ഥയെ സംബന്ധിച്ച് മനോഭാവത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. എന്തു തന്നെയായാലും ഇവിടെ സൂചിപ്പിച്ചു, ക്രൈമിന്റെ യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യം തന്നെയാണ്. അത് സിസ്റ്റമിക്കാണ്, അത് സ്ഥാപനം അല്ലെങ്കിൽ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ദാരിദ്ര്യം, അതിന്റെ പേരിലാവാം ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട്, നിന്റെ അങ്കി പിടിച്ച് പറിച്ചവന് കുപ്പായം കൂടി ഉരുക്കൊടുത്തേക്കണം. ഇത് ഒരു വളരെ സമാധാനത്തിന്റേതായ ഒരു ഉത്ബോധനമായിട്ടാണ് പലരും പരിഗണിക്കാറുള്ളത്. എന്നാൽ അത് അങ്ങനെയാണ് എന്ന് നാം കരുതുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്കി പിടിച്ച് പറിക്കുന്നവൻ ഒരുപക്ഷെ ദാരിദ്ര്യത്താൽ മോഷ്ടിക്കാൻ നിർബന്ധിക്കപ്പെടുന്നവനായിരിക്കാം. അവന് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ഒരു സിസ്റ്റത്തെ പരിരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. ആരോടാണ് പറയുന്നത്? അപ്പോസ്തോലന്മാരോടാണ്. വിശുദ്ധരായ അപ്പോസ്തോലന്മാരോട്, ഖുർആൻ ഹവാരികൾ എന്ന് വിളിച്ചിട്ടുള്ള, അൻസാറുള്ള എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആ ആളുകളോട്, അവരോട് പറയുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാണ്, അതിൽ ഉത്തരവാദികളാണ്. അതുകൊണ്ട് നിന്റെ അങ്കി പിടിച്ച് പറിക്കുന്നവനെ ശിക്ഷിക്കാൻ നിനക്ക് അധികാരമില്ല, നീ അവന് നിന്റെ കുപ്പായം കൂടി ഊരിക്കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ക്രിസ്തു പറയുന്നതായിട്ട് കാണാം. അവിടെ ഇതാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് ആര് എന്നൊരു പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യരോടുള്ള ബാധ്യതകളെ സംബന്ധിച്ചുള്ള ഖുർആനികമായ ഉത്ബോധനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ എന്തിനേക്കാളും പ്രാധാന്യം അതിന് നൽകുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളതിനെ ആ നിലക്ക് തന്നെ കാണുകയും സമീപിക്കുകയും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണം. ഇവിടെ തുടക്കത്തിൽ ഓതിയിട്ടുള്ള ആയത്ത് ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും കിബിലൽ മഷ്രിഖി വൽ മഗ്‌രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞു നിൽക്കുന്നതിൽ യാതൊരു പുണ്യവുമില്ല. അതല്ല യഥാർത്ഥത്തിൽ പുണ്യം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഖുർആൻ പറയാണ് നിസ്കരിക്കുന്നതല്ല പുണ്യം. അങ്ങനെ പറയാവോ? നിസ്കരിക്കുന്നത് പുണ്യം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? വലാക്കിന്നൽ ബിർറമൻ ആമനബില്ല, പിന്നെ വിശ്വാസ കാര്യങ്ങളാണ് പറയുന്നത്. അത് നിർബന്ധമാണല്ലോ. എന്തായാലും അള്ളാഹുവിനെ സംബന്ധിച്ചും അന്ത്യദിനത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ മലായിക്കത്തിനെയും നബിമാരെയും ഗ്രന്ഥങ്ങളെയും സംബന്ധിച്ചുമുള്ള തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവും അതിന് നൽകുന്ന അംഗീകാരവും എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പിന്നെ തൊട്ടുടനെ പറയുന്നത് നിനക്ക് നിന്റെ സമ്പത്ത് ഏറെ പ്രിയങ്കരമായിരിക്കെ തന്നെ അത് കൊടുക്കലാണ് എന്ന് ഒരർത്ഥം, അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ പേരിൽ സമ്പത്ത് കൊടുക്കലാണ് എന്ന് രണ്ടാമതൊരർത്ഥം. ഈ രണ്ടർത്ഥവും അവിടെ സാധുവാണ്. ഒന്ന്, സമ്പത്ത് നിനക്ക് പ്രിയപ്പെട്ടതായിരിക്കെ നീ അത് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, അള്ളാഹുവിനോടുള്ള പ്രിയത്താൽ നീ സമ്പത്ത് കൊടുക്കുക എന്നുള്ളത്. സമ്പത്ത് ചെലവഴിക്കണം എന്തിന്? നബിൽ കുർബ വൽ യതാമ വൽ മസാകീൻ. എന്നിട്ട് വീണ്ടും പറയുന്നു വസ്സായിലീൻ വഫിർ റിഖാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വബിനസ് സബീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ. ഈ ആളുകൾ അതിൽ ഗബിൽ കുർബ നിന്നോടടുപ്പമുള്ള ആളുകൾ, അടുത്തു നിൽക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ വൽ മസാക്കീൻ, അഗതികളായിട്ടുള്ള ആളുകൾ. വബിനസ് സബീൽ, യാത്രക്കാരായിട്ടുള്ള ആളുകൾ. വസ്സായിലീൻ, ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ. സായിൽ എന്ന് പറഞ്ഞാൽ യാചകൻ എന്നർത്ഥം പറയാറുണ്ട്, കാരണം ചോദിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിനേക്കാൾ അധികം ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ശരിയെന്ന് തോന്നും. അതുപോലെ വഫിർ റിഖാബ്, ആളുകളെ അടിമത്തത്തിൽ നിന്നും അനീതിയിൽ നിന്നുമൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഒരു അതിനൊരു സിസ്റ്റമാക്കി മാറ്റുമ്പോൾ നമ്മൾ വിചാരിക്കും ദാനം കൊണ്ടെങ്ങനെയാണ് ദാരിദ്ര്യം ഇല്ലാതാവുക. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഇത് കേവല ദാനത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇപ്പറയുന്ന ആളുകൾ അവകാശം തടയപ്പെട്ടവർ, ആവശ്യം തടയപ്പെട്ടവർ, അഗതികൾ ഒന്നും ഉണ്ടാവരുതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് ത്വാമ മിസ്കീൻ എന്നുള്ളൊരു പദം പ്രയോഗിച്ചിട്ടുള്ളത്. ത്വാമ മിസ്കീൻ, അഗതിക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, അവന്റെ ഭക്ഷണം. അവൻ എന്തുകൊണ്ട് മിസ്കീനായി? അവൻ മിസ്കീനായതിന്റെ പിന്നിൽ നിങ്ങൾ ഓരോരുത്തർക്കും പങ്കാളിത്തമുണ്ട്, പണം കയ്യിലുള്ള ഓരോരുത്തർക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവനെ നിർധനനാക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അവനെ കരകയറ്റുക എന്നത് നിങ്ങളുടെ കൂട്ടുത്തരവാദിത്തമാകും. അത് മാത്രവുമല്ല, ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വവുമായി തീരുന്നു അങ്ങനെയുള്ള ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് അവരുടെ അവകാശമാണ്. ഓരോ സംഗതിയും അന്നിലക്ക് അവകാശം എന്ന നിലക്കാണ് ഖുർആൻ പരിപാലിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. പിന്നെ പറയുന്നവ അഖാമുസ്സലാ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന ആളുകൾ
അതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ ആദ്യം പറഞ്ഞു ലൈസൽ ബിർറാന്തു വല്ലു വുജൂഹക്കും കിബിലൽ മഷരിക്ക് വൽ മഗ്‌രിബ്. നമ്മൾ പറഞ്ഞു കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞു നിൽക്കുന്നത് കഅബയുടെ പടിഞ്ഞാറുള്ളവര് കിഴക്കോട്ടും കഅബയുടെ കിഴക്കുള്ളവര് പടിഞ്ഞാട്ടും തിരിഞ്ഞു നിൽക്കുന്നത് നിസ്കരിക്കാനാണ്. അങ്ങനെ നിസ്കരിക്കുന്നത് പുണ്യമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ചെലവഴിക്കലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് വഅഖാമസ്സല നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ വആത സക്ക സക്കാത്ത് വേറെയും പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആത്തൽമാല എന്ന് പറഞ്ഞത് സക്കാത്തിനെ കുറിച്ചല്ല. അപ്പോഴവിടെ സക്കാത്ത് വളരെ കൃത്യമായിട്ടും നിങ്ങൾ സമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സക്കാത്ത് വേറെയും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇൻഫാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബാധ്യതകള് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ശേഷം ഈ വിജയശ്രീലാളിതരാകുന്ന മുത്തക്കികളാകുന്ന ആളുകളുടെ ഗുണവിശേഷങ്ങൾ വേറെയും പറയുന്നുണ്ട്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. എന്തായാലും ഈ അർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അതൊരു ഹക്ക്. അതേസമയം തന്നെ ഒരു സർക്കാരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണകൂടമായിരിക്കുമ്പോൾ അവരുടെ ബാധ്യത. ഇസ്ലാമിലെ നിയമസ്രോതസ്സുകളെ പറ്റി പഠിക്കുമ്പോൾ അതിൽ സദ്ദുദ്ദറായി എന്നൊരു വകുപ്പ് കാണാം. അതിൽ പറയുന്ന ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് അതുപോലെ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉറുഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടത്തിലൊരു വകുപ്പ് കാണാം. സദ്ദുദ്ദറായി എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതും യഥാർത്ഥത്തിൽ നിയമപരമായി പ്രാബല്യമുള്ള നടപടികളാണ്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വ്യഭിചരിക്കാൻ തോന്നരുത് എന്ന് പറയുന്നത് പോലെ പ്രധാനമാണ് ഒരു മനുഷ്യന് പിടിച്ചു പറിക്കാൻ തോന്നരുത്, അങ്കി പിടിച്ചു പറിക്കാൻ ഒരാൾക്ക് തോന്നരുത്, ഒരാൾക്ക് ഭവന ഭേദനം ചെയ്യാനോ മോഷ്ടിക്കാനോ തോന്നരുത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഒരാൾ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അയാൾ മാത്രമേ കുറ്റവാളിയാവും. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ശിക്ഷ നിർണയിച്ചിട്ടുള്ള കുറ്റങ്ങളിൽ ഒന്ന് മോഷണമാണല്ലോ. എപ്പോഴാണത് ആ ശിക്ഷ നടപ്പിലാക്കണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നത്? പൂർണ്ണമായും ഈ പറയുന്ന സ്വഭാവത്തിൽ ആളുകൾ മോഷ്ടിക്കേണ്ടതില്ലാത്ത വിധം, പിടിച്ചു പറിക്കേണ്ടതില്ലാത്ത വിധം സിസ്റ്റം ഭദ്രമായതിനു ശേഷമാണ്. അവിടെ ഈ പറയുന്ന സിസ്റ്റമിക് പോവേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. അതേസമയം സിസ്റ്റം നിരന്തരം സാധുക്കളെയും പാവപ്പെട്ടവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമുക്ക് ചുറ്റിലുമുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്തായാലും പിന്നെ വിക്ടോറിയ ഹ്യൂഗോ പറയുന്ന ആ നോവലിൽ പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രമേയം ദ അൺജസ്റ്റ് സോഷ്യൽ സിസ്റ്റം, അത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അനീതിപൂർണമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ, അധ്വാനിക്കുന്നവരും അധ്വാന ഫലമുണ്ണുന്നവരും എന്നൊരു വ്യത്യാസമുണ്ടല്ലോ, ഒരു വേർതിരിവ്. കാൾ മാർക്സ് ഒക്കെ പറഞ്ഞതാണ്, പറഞ്ഞതാരായാലും സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ. അധ്വാനിക്കുന്നവനും അധ്വാന ഫലം ഉണ്ണുന്നവനും ഇവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ വലിയ പിന്നെ അംഗീകാരം നൽകുന്നത്? ഇതേക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ അംഗീകാരമുള്ളത് അധ്വാന ഫലം ഉണ്ണുന്നവനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആര് ആരുടെ ചെലവിലാണ് കഴിയുന്നത്? ആര് ആരുടെ ചെലവിലാണ് കഴിയുന്നത്? തൊഴിൽ നൽകുക എന്നത് ഒരു ഔദാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട് നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം മൂലധനം പ്രധാനമാണ്. ഇന്നത്തെ ജീവിത വ്യവസ്ഥയിൽ മൂലധനവും അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളും ഒക്കെ പ്രധാനമാണ്. എന്നാൽ ഈ മൂലധനമോ അതുപോലെ ഉത്പാദനോപകരണങ്ങളോ ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്, മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവന്റെ ഉപാധി? അധ്വാനമാണ്, അധ്വാനം മാത്രമാണ്. അധ്വാനമില്ലെങ്കിൽ മനുഷ്യനില്ല. മൂലധനമില്ലെങ്കിലും മനുഷ്യന് പിടിച്ചു നിൽക്കാൻ സാധിക്കും, പിടിച്ചു നിന്നിട്ടുണ്ട്. മനുഷ്യൻ അതിജയിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇതൊന്നും മൂലധനത്തിന്റെ പങ്കാളിത്തത്തെയോ അതിന്റെ പ്രാധാന്യത്തെയോ കുറയ്ക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഇവിടെ ആര് ആരുടെ ഔദാര്യത്തിൽ ആരുടെ ചെലവിലാണ്? പ്രോലിറ്റേറിയറ്റ് എന്ന വാക്കാണ് മാർക്സ് ഉപയോഗിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ബൂർഷ്വാസി ആൻഡ് പ്രോലിറ്റേറിയറ്റ്. പ്രോലിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ പ്രോലിറ്റേറിയസ് എന്ന ലത്തീൻ പദമാണ്. അതിന്റെ അർത്ഥം ഉത്പാദിപ്പിക്കുന്നവനാണ്, ഉത്പാദിപ്പിക്കുന്നവൻ. ഉത്പാദിപ്പിക്കുന്ന സമൂഹത്തെയാണ് പ്രോലിറ്റേറിയസ് എന്ന് പറയുക. അതിൽ നിന്നുണ്ടായതാണ് ഈ പ്രോലിറ്റേറിയറ്റ്. തൊഴിലാളി വർഗം എന്നൊന്നുമല്ല വാക്കിന്റെ അർത്ഥം. അവരാണ് ഉത്പാദകർ, യഥാർത്ഥത്തിൽ സമൂഹത്തിന് നിലനിൽക്കാൻ ആവശ്യമായത് നൽകുന്നത് അവരാണ്. അതേസമയം പരിഗണന ആർക്കാണ് എന്നൊരു വിഷയമുണ്ട്. പരിഗണന മുഴുവനായിട്ട് കിട്ടുന്നത് അധ്വാന ഫലം ഭക്ഷിക്കുന്നവർക്കാണ്, അധ്വാനിക്കുന്നവർക്കല്ല, ഉൽപ്പാദിപ്പിക്കുന്നവർക്കല്ല, ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നവർക്കാണ് പരിഗണന കിട്ടുന്നത് എന്നത് അസമത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് തന്നെ തിരിച്ചറിയണം. പിന്നെ വിക്ടോറിയ ഹ്യൂഗോ ഈ നോവൽ എഴുതുന്നത് ഫ്രാൻസിലെ അതികഠിനവും അസമവുമായ വർഗവ്യവസ്ഥയ്ക്ക് കീഴിലാണ്. നേരത്തെ പ്രമേയം വിശദീകരിക്കുന്നതിന് ഷാങ്വാൽ ഷാങ് എന്ന കഥാപാത്രത്തെയാണ് പറഞ്ഞതെങ്കിൽ, പാവങ്ങൾ എന്ന നോവലിൽ മറ്റൊരു ക്യാരക്ടറുണ്ട് ഫൻതീൻ. ഫൻതീൻ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ അവഹേളനം കാരണം ജോലി നഷ്ടപ്പെട്ടു, അവസാനം കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി വേശ്യാവൃത്തിയിലേക്ക് തിരിയേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്. അധികാര വ്യവസ്ഥയാണ് അവരെ അങ്ങനെയാക്കിയത്.
എന്ന് പറഞ്ഞാൽ തൊഴിലാളിയെയും ദുർബലനെയും സ്ത്രീയെയും ഈ അധികാര വ്യവസ്ഥ എങ്ങനെ പരിചരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ചിത്രമാണ്. അപ്പോൾ അവരങ്ങനെ വേശ്യാവൃത്തിയിലേക്ക് തിരിയേണ്ടി വരികയാണ്. സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരികയാണ്. ഈ ഫൻതീൻ അവർ പുറത്താക്കപ്പെടുകയാണ്. ജോലി ചെയ്തിരുന്ന, അധ്വാനിച്ചിരുന്ന ഒരു സ്ത്രീ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫൻതീൻ എന്ന കഥാപാത്രത്തോട് സിസ്റ്റം കാണിക്കുന്ന അന്യായത്തിലൂടെ ആ ഒരു അവസ്ഥയും യഥാർത്ഥത്തിൽ ഈ വിക്ടോറിയ യുഗം വരച്ചു കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയും, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റലിന്റെ ഗ്ലോബലൈസേഷനാണ്, അതോടൊപ്പം തന്നെ അത് അധാർമികതയുടെ ഗ്ലോബലൈസേഷനുമാണ്. അധാർമികതയുടെ ആഗോളവൽക്കരണം കൂടിയാണ് നടക്കുന്നത് എന്ന് കാണാം. ലൈംഗിക തൊഴിലിന് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തപ്പെടുന്ന ഒരു കാലത്തെയാണ് നമ്മൾ പരിഷ്കൃത കാലഘട്ടം അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം എന്നൊക്കെ വിളിക്കുന്നത്. ലൈംഗിക തൊഴിലിന് വേണ്ടി, വേശ്യാവൃത്തിക്ക് വേണ്ടി മനുഷ്യക്കടത്ത് നടക്കുന്ന, അതിർത്തികൾ ലംഘിച്ചിട്ടൊക്കെ പോകുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഇതും വലിയൊരു കാരണമായി മാറുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ ഇന്ന് ആധുനികം എന്നൊക്കെ വിളിക്കുന്നത് എന്നത് പ്രധാനമാണല്ലോ. അതുപോലെ ദാരിദ്ര്യത്തിലേക്കും മരണത്തിലേക്കും വലിച്ചെറിയപ്പെടുന്ന ഫൻതീനെ പോലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റിലും കണ്ടെത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ഒരു സമൂഹത്തിന്റെ തോൽവിയുടെ അടയാളം. അവരല്ല പരാജയപ്പെടുന്നത് ഒരു സൊസൈറ്റിയുടെ തന്നെ തോൽവിയുടെ പരാജയ അടയാളമാണിത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വിഭവങ്ങളുടെ ന്യായമായ വിതരണം നടക്കാത്തതുകൊണ്ടാണ്. വിഭവങ്ങളുടെ ന്യായമായ വിതരണം അസമമായ സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വിതരണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ കൈലായ കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായിമിങ്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിലുള്ള ചില സമ്പന്നരുടെ കയ്യിൽ ശേഖരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, റസൂൽ എന്താണോ നിങ്ങൾക്ക് അനുവദിക്കുന്നത് അത് എടുത്തുകൊള്ളുക. വമാ നഹാകും അൻഹു ഫന്തഹു, അദ്ദേഹം എന്താണോ നിങ്ങളിൽ നിന്ന് വിലക്കിയിട്ടുള്ളത് അതിനങ്ങോട്ട് ഒഴിവാക്കിയേക്ക. എന്തെന്ന് വെച്ചാൽ വെറുതെ വിലക്കുന്നതല്ല, വെറുതെ തരുന്നതുമല്ല. നിങ്ങളെ ഒരു ലെവലിലെത്തിക്കാനാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് തരാതിരിക്കുന്നത് മറ്റുള്ളവരെയും അതേ ലെവലിലേക്ക് എത്തിക്കാനാണ്. ഇതാണ് അതിന്റെ തത്വം. കൈലായക്കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായിമിങ്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക വിതരണ ക്രമത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്താണോ അവിടുന്ന് തന്നത് അത് നിങ്ങൾ എടുത്തോളി, കാരണം അത് നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ അതിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ലെവലുണ്ട്, ആ ലെവലിലേക്ക് മറ്റുള്ളവരെയും എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചിലത് തരാതിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കണ്ട, അത് നിങ്ങളുടേതല്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ, ഈ സ്വഭാവത്തിലുള്ള ഒരു സാമ്പത്തിക വിതരണക്രമം തന്നെ ശരിക്കും പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൈലായക്കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായി മിങ്കും, എന്നിട്ട് പിന്നെ പറയുന്നത് വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അള്ളാഹു നിശ്ചയമായും കഠിന ദണ്ഡകനാകും. ചിലയിടത്ത് മാത്രമാണ് അള്ളാഹു അവൻ കഠിന ശിക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ പറയുന്നത് പലതും ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ് എന്നും ആലോചിക്കണം. നരകത്തെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കേട്ടാൽ പേടി തോന്നുന്ന വിശേഷണം, പിന്നെ എന്താണ് ഹുത്തമ എന്ന് പറഞ്ഞിട്ടൊരു വിശേഷണമുണ്ട്. ആകെ ഇടിച്ച് പിന്നെ എന്താണ് അമർത്തിക്കളയുന്നൊരു ഇടം എന്നാണ് അതിന്റെ വാക്കർത്ഥം പറയുക. അതാർക്കുള്ളതാണ്? സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കുന്ന, കൂമ്പാരം കൂട്ടി വെക്കുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പ്രമേയം അവതരിപ്പിക്കുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ തന്നെയാണ്. തൊഴിൽ ശക്തിയുടെ അങ്ങേയറ്റത്തെ ചൂഷണം, അത് ഫൻതീന്റെ കഥയിൽ അവളുടെ പരിണതിയിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഫൻതീന്റെ അവളുടെ യൗവനകാലത്തെ സംബന്ധിച്ച് നോവലിസ്റ്റ് പറയുന്നത് ഗോൾഡ് ആൻഡ് പേഴ്സ് ഫോർ ഹെർ ഡൌറി, ബട്ട് ദ ഗോൾഡ് വാസ് ഓൺ ഹെർ ഹെഡ് ആൻഡ് ദ പേഴ്സ് ഇൻ ഹെർ മൗത്ത്. സ്വർണവും മുത്തും ഒക്കെയാണ് അവളുടെ ഡൌറി, അല്ലെങ്കിൽ അവളുടെ സ്ത്രീധനം, അങ്ങനെയാണല്ലോ സാധാരണ ആവശ്യപ്പെടുക. എന്നാൽ ഫൻതീന്റെ കാര്യത്തിൽ അവളുടെ ശിരസ്സാണ് അവളുടെ സ്വർണം, അതോടൊപ്പം തന്നെ അവളുടെ വായ, അവളുടെ നാക്കിൽ നിന്നാണ്, അല്ലെ വായിൽ നിന്നാണ് മുത്തുകൾ പൊഴിയുന്നത് എന്ന് പറയുന്നു. അത്രയും സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി അവസാനം അവള് ചെന്നെത്തുന്നത്. അതെ സംബന്ധിച്ച് വേറൊന്നുകൂടി പറയുന്നുണ്ട്, ഷീ വാസ് ഫെയർ ഇൻ ദ ടു വേസ്, രണ്ട് വഴികളിൽ അവൾ സുന്ദരിയാണ്. സ്റ്റൈൽ ആൻഡ് റിതം, സ്റ്റൈൽ ആൻഡ് റിതം, അവളുടെ ശൈലിയിലും താളത്തിലും അവൾ സുന്ദരിയാണ്. സ്റ്റൈൽ ഇസ് ദ ഫോം ഓഫ് ദ ഐഡിയൽ, റിതം ഇസ് ഇറ്റ്സ് മൂവ്മെന്റ്. ആശയങ്ങളും ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ സ്റ്റൈല്. അതേസമയം റിതം എന്ന് പറയുന്നത് അതനുസരിച്ചുള്ള ജീവിതമാണ്, ചലനമാണ്. ആ അർത്ഥത്തിൽ ജീവിതത്തിലും ചിന്തകളിലും സുന്ദരിയായിരുന്ന, അതിൽ കൂടി സുന്ദരിയായിരുന്ന പെണ്ണായിരുന്നു ഫൻതീൻ എന്ന് പറയുന്നുണ്ട്. അവസാനം അവൾ മരിക്കുന്നത് ക്ഷയരോഗം പിടിച്ചിട്ടാണ്. ആരും നോക്കാനില്ലാതെ ക്ഷയരോഗം പിടിച്ചിട്ടാണ് അവൾ മരിക്കുന്നത് എന്ന് നോവലിസ്റ്റ് പറയുന്നു. അപ്പൊ അവൾക്ക് തൊഴിൽ ചൂഷണത്തിന് അവിടെ ഇരയായിട്ടുണ്ട്, തൊഴിൽ നഷ്ടത്തിനും ഇരയായിട്ടുണ്ട്.
ഇതും ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതിനെ നിലനിർത്തുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരുടെ ക്ലേശങ്ങൾക്ക് നേരെ നിസ്സംഗമാകും. അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മുടെയൊക്കെ ഫാക്ടറികൾ, നമ്മുടെ കൂട്ടത്തിൽ ഫാക്ടറികളും ഉള്ളവരും അതുപോലെ തൊഴിൽദാതാക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവരെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ സമൂഹത്തിന് വലിയ ദാനശീലരായിരിക്കും, സൊസൈറ്റിയിൽ വലിയ ദാനശീലരായിരിക്കും. അതേസമയം അയാൾ നിശ്ചയിക്കുന്ന മതിയല്ലാത്ത വേതനം മാത്രമേ അയാളുടെ തൊഴിലാളികൾക്ക് കൊടുക്കുള്ളൂ. ഇയാളുടെ സക്കാത്തിന്റെ സദക്കയുടെ അതൊന്നും ഇന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കൊടുക്കപ്പെടുന്നത് എന്നുള്ളത് വേറെ വിഷയം. എന്നാൽ അതിൽ പോലും ഇവരെ ആരെയും പങ്കുചേർക്കൂല. സൊസൈറ്റിയിൽ അയാൾ വലിയ ദാനശീലനാണ്. അയാളുടെ കീഴിലുള്ളവർക്ക് തൊഴിലാളിയോട് ചോദിച്ചു നോക്കണം അയാളുടെ കഥ എന്താണെന്നറിയാം. അവരോട്, അവരാണല്ലോ ഈ നിലനിർത്താൻ വേണ്ടി യത്നിക്കുന്നത്. അവരുടെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനം നിലനിർത്തുവാൻ വേണ്ടി യത്നിക്കുന്നത് അവരാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഒരുതരം കൂലി അടിമകളായിട്ട് തന്നെ, കാൾ മാർക്സ് പറഞ്ഞതുപോലെ തന്നെ കൂലി അടിമകളായിട്ട് തന്നെയാണ് അവരെ പരിഗണിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇബ്നു മാജയും അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങളുടെ തൊഴിലാളിക്ക് വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് വേതനം കൊടുത്തിരിക്കണം. അജിർ, അവന്റെ അജിർ, അജിറാണ് പടച്ചതമ്പുരാണ് തരുന്നത്. ആലോചിക്കണം, അവിടെ കേവലം കൂലിയല്ല, അതിനുമപ്പുറം മഹത്തരമായ ഒന്ന്, അവന്റെ പങ്കാളിത്തം അവന് നൽകിയിരിക്കണം, അതിന്റെ ഫലം അവന് നൽകിയിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് മനസ്സിലാക്കണം. നാലാമത്തെ പ്രമേയം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്പാഷൻ എന്നതാണ്. അവിടെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഒരു ബിഷപ്പാണ്, മിറിയൽ എന്നൊരു ബിഷപ്പ്. ഈ മിറിയൽ ജാങ്വാൽ ഷാങ്ങിനോട് കാണിച്ചിട്ടുള്ള ഒരു ഔദാര്യമുണ്ട്. ആ ഔദാര്യമാണ് അയാളെ മൊത്തമായി മാറ്റിമറിക്കുന്നത്. അവസാനം അയാൾ മേയർ പദവി വരെ എത്തുന്നുണ്ട്. മറ്റൊരു നിലയിലേക്ക് അയാളെ കൊണ്ടുപോകുന്നത് ഈ മിറിയലിന്റെ ഔദാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അത് കേവല ഔദാര്യമല്ല, ഇതേ രീതിയിലാണ് ഫൻതിന്റെ മകളായ കൊസത്തിനെ ഷാങ്വാൽ ഷാങ്ങും പരിചരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും. അവിടെയൊക്കെ പ്രതിബദ്ധതയുടെ, കമ്മിറ്റ്മെന്റിന്റെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് എന്ന് കാണേണ്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അമാനത്താണ്. ആത്തൂഹും മിമ്മാലില്ലാഹില്ലതി ആത്താക്കും, നിങ്ങളെ പടച്ചതമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ മുതലിൽ നിന്ന് ചെലവാക്കണം. നിങ്ങളുടെതല്ല, നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ മുതലിൽ നിന്ന് ചെലവാക്കണം. അതുപോലെ ഖിലാഫത്ത്, അംഫിക്കൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളെ ഖലീഫമാരാക്കിയിട്ടുള്ള, പ്രതിനിധികളാക്കിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ഈ രണ്ട് ആശയങ്ങൾ കൊണ്ട് സമൂഹത്തോട് നമുക്കുണ്ടാവേണ്ട സാമ്പത്തികമായിട്ടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ച് പടച്ചതമ്പുരാൻ പറയുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അഞ്ചാമതൊരു പ്രമേയം കൂടി യുഗോ അവതരിപ്പിക്കുന്നുണ്ട്, റവല്യൂഷൻ ആൻഡ് ദ കോസ്റ്റ് ഫോർ ജസ്റ്റിസ്, വിപ്ലവമാണ് അത്. ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതില് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ബിഷപ്പ് മിറിയല് ഷാൻവാൻ ഷാനോട് ഔദാര്യം കാണിച്ചു എന്നതൊക്കെ വ്യക്തിപരമായിട്ട് നമ്മൾ ചിലപ്പോൾ വായിച്ചേക്കാം. എന്നാൽ ഈ നോവലിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ശരിക്കും പറയാതെ തന്നെ അത് 1932 ജൂണിൽ ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഒരു കലാപമാണ്, ആന്റി മൊണാർക്കിസ്റ്റ് കലാപം. അത് അവിടുത്തെ റിപ്പബ്ലിക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാപമാണ്. ആ കലാപം പരാജയപ്പെട്ടു. പക്ഷെ അത് പരാജിതമായ ഒരു കലാപമല്ല ഈ നോവലിൽ വരുന്നത്, മറിച്ച് ആ നോവലിൽ അത് വിജയമാണ്. ചരിത്രത്തിൽ അത് പരാജയമായിരിക്കാം, അല്ലെങ്കിൽ ചരിത്ര പുസ്തകത്താളുകളിൽ അത് പരാജയമായിരിക്കാം, അതിനെ വിജയമായിട്ടാണ് യുഗോ എണ്ണുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ നീതിക്കും സ്വാതന്ത്ര്യ സമത്വത്തിനും വേണ്ടിയുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങൾ, ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. ഫമാലക്കും ലാ തുഖാത്തിലൂന ഫീ സബീലില്ല വൽ മുസ്തൽഅഫീന മിന റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാത്തത്, സമരത്തിൽ ഏർപ്പെടാത്തത്? ആർക്ക് വേണ്ടിയുള്ള സമരം? വൽ മുസ്തൽഅഫീന മിന റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരം. അല്ലദീന യഖൂലുന റബ്ബന അഖ്രിജ്ന മിൻ ഹാദിഹിൽ ഖറിയത ലാലിമി അഹ്ലുഹ, പടച്ചതമ്പുരാൻ അവർ പ്രാർത്ഥിക്കുകയാണ്, പടച്ചതമ്പുരാനെ ഞങ്ങളെ രക്ഷിക്കണേ, അക്രമികളായിട്ടുള്ള ആളുകൾ വാഴുന്ന ഈ നഗരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. വജഅൽനാമില്ലദുംക വലിയൻ വജഅൽനാമില്ലദുംക നസീറ, നിന്നിൽ നിന്ന് ഞങ്ങൾക്കൊരു കൈകാര്യകർത്താവിനെ, ഒരു നസീറൻ, ഒരു സഹായിയെ തരണമേ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയാവുക, അവർക്ക് നസീറാവുക എന്നാണ് പടച്ചതമ്പുരാൻ നമ്മളോട് കൽപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിലെ മറ്റു പ്രമേയങ്ങളെ പറ്റി ഇൻഷാല്ല നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ മൌലികമായി ആലോചിക്കേണ്ട വിഷയമുണ്ട്, പിന്തള്ളപ്പെട്ടവർ പിന്തള്ളപ്പെടുന്നത് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള, അവരുടെ ഇൻഡിവിജ്വൽ ഫെയിലിയറായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്.
ഒരിക്കലും അവരുടെ ഇൻഡിവിജ്വൽ ഫെയിലിയർ ആയിട്ട് നമ്മൾ പരിഗണിക്കരുത്. മറിച്ച് അത് നമ്മുടെ പരാജയമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ സൊസൈറ്റിയുടെ കുഴപ്പമാണ്, ആ പട്ടിണിക്കാരുടെ കുഴപ്പമല്ല. അയാൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് കൈകഴുകാൻ വേണ്ടിയുള്ള ന്യായമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ആ സ്വഭാവത്തിൽ തന്നെ ഇസ്ലാമിന്റെ സാമ്പത്തികമായിട്ടുള്ള ഹക്ക് വിഷയത്തിലേക്ക് ഇൻഷാല്ലാ കടക്കാം. ഈ പറയുന്നതിൽ തന്നെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത്തരം വിഷയങ്ങളും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും അള്ളാഹു തന്നിട്ടുള്ള സകല വിഭവങ്ങളെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, ശാസനപ്രകാരം അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കാൻ, അത് ഈ ജീവനടക്കം, സമ്പത്ത് മാത്രമല്ല ജീവനും നമ്മുടെ ബുദ്ധിയുമടക്കം ആ അർത്ഥത്തിൽ ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മൌലികമായിട്ടുള്ള ആഹ്വാനം എന്ന് തിരിച്ചറിയേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സന്മാർഗത്തിലാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.